കോമൺവെൽത്ത് ഗെയിംസിൽ പി വി സിന്ധുവിനും ലക്ഷ്യസെനും സ്വർണം. തിരുവനന്തപുരത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തി കിണറ്റിലിട്ട ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. നായർ അന്തരിച്ചു. കണ്ണൂരിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇ എം എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച അദ്ദേഹം 17 വയസ്സിൽ ബോംബെ പാർട്ടി കോൺഗ്രസിലും പങ്കെടുത്തിരുന്നു. മലയോര മേഖലയുടെയും ആദിവാസി വിഭാഗത്തിന്റെയും ഭൂവിഷയങ്ങൾ പ്രത്യേക കേസായി പരിഗണിച്ച് പരിഹാരം കാണാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുതുതായി നിർമ്മിച്ച ചീരാൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്ക് രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ശ്രമകരമായ ദൗത്യമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അവയവദാനവുമായി ബന്ധപ്പെട്ട് സമഗ്ര പ്രോട്ടോകോൾ രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവയവദാന പ്രവർത്തനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രോട്ടോകോൾ നവീകരിച്ച് സമഗ്രമാക്കുന്നത്. അവയവദാനം ശക്തിപ്പെടുത്തുന്നതിന് വിളിച്ചുകൂട്ടിയ മെഡിക്കൽ കോളേജുകളുടെ യോഗത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനവും മരണാനന്തര അവയവദാനവും ഈ പ്രോട്ടോകോളിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കേശവദാസപുരത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തി കിണറ്റിലിട്ട ഇതര സംസ്ഥാന തൊഴിലാളിയായ ആദം അലി പിടിയിൽ. ചെന്നൈയിൽ നിന്ന് RPF ആണ് ഇയാളെ പിടികൂടിയത്. കൊലപാതകം നടത്തിയത് ആദം അലി ഒറ്റയ്ക്കാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേശവദാസപുരം രക്ഷാപുരി റോഡിൽ മീനംകുന്നിൽ വീട്ടിൽ ദിനരാജിന്റെ ഭാര്യ മനോരമയാണ് കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ വീട്ടിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 27th കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള December 9 മുതൽ 16 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 എഡിഷനുകളും സാധാരണയിൽ നിന്നും വിഭിന്നമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത്. ഇത്തവണ മേള ഡിസംബറിലേക്ക് മടങ്ങി വരികയാണ്. അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ കലണ്ടർ അനുസരിച്ച് ഡിസംബറിൽ തന്നെ മേള നടത്താനാണ് തീരുമാനം. കർണാടകയിലെ സുള്ളിയിൽ യുവമോർച്ച പ്രവർത്തകൻ പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി അറസ്റ്റിലായി. ആബിദ് നൌഫൽ എന്നീ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ ആകെ 6 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം നേരത്തെ NIA കൈമാറിയിരുന്നു. അനധികൃതമായി ആയുധം കൈവശം വെച്ചതിന് UP മന്ത്രി രാകേഷ് സച്ചന് 1 വർഷം തടവ്, കൂടാതെ 1500 രൂപ പിഴയും കാൺപൂർ കോടതി വിധിച്ചു. 1991 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷാവിധി. കേസിൽ രാകേഷ് സച്ചൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കാൺപൂർ കോടതി കണ്ടെത്തിയിരുന്നു. യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ MSME ഖാദി വകുപ്പുകളുടെ മന്ത്രിയാണ് രാകേഷ്. 3 ദിവസങ്ങൾ നീണ്ട ആക്രമണത്തിന് ശേഷം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഈജിപ്തിന്റെ മധ്യസ്ഥതയിലാണ് കരാറിന് ധാരണയായത്. ഇസ്രായേലും ഇസ്ലാമിക് ജിഹാദും കരാർ അംഗീകരിച്ചു. 2021 മെയ്യിൽ ഗാസയിലുണ്ടായ 11 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ സംഘർഷമാണിത്. 15 കുട്ടികൾ ഉൾപ്പെടെ 51 പേരാണ് കൊല്ലപ്പെട്ടത്. 300 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പൊതുകട പുനഃക്രമീകരണം പരിഗണനയിലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ. അന്താരാഷ്ട്ര നാണയനിധിയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് വിക്രമസിംഗെയുടെ പ്രഖ്യാപനം. $3 ബില്യൺ ധനസഹായമാണ് നാണയനിധിയിൽ നിന്ന് ശ്രീലങ്ക പ്രതീക്ഷിക്കുന്നത്. ബോണ്ട് ഉടമകൾക്കായുള്ള ഏകദേശം $12 ബില്യൺ ഉൾപ്പെടെ വിദേശ കടം പുനഃക്രമീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ സാമ്പത്തിക നിയമ ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വിക്രമസിംഗെ കൂട്ടിച്ചേർത്തു. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് സ്വർണം. ഫൈനലിൽ കാനഡയുടെ മിഷേൽ ലിയെയാണ് സിന്ധു തോൽപ്പിച്ചത്. സ്കോർ 21-15, 21-13. കോമൺവെൽത്ത് ഗെയിംസിൽ സിന്ധുവിന്റെ ആദ്യ സ്വർണമാണിത്. അതിനിടെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെനിനും സ്വർണ്ണ നേട്ടം. ഫൈനലിൽ മലേഷ്യൻ താരം സേ യോങ്ങിനെയാണ് ലക്ഷ്യ പരാജയപ്പെടുത്തിയത്. ഗെയിംസിൽ ലക്ഷ്യസെനിന്റെയും ആദ്യ സ്വർണ്ണ നേട്ടമാണിത്. അനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.